नमस्कार एला मान्य प्रेक्षक मूवी ब्रांड स्वागत वर्ष मलयाल सीमेल निर्णय ऊर्मिला उन्नी इन निरवधि सूपर हिट सीम सह अम्म कथापात्र तारं वेषमिट एम टी हरिहरन टीमि सर्गम तारं श्रद्धिकपुंग सर्गम चित्रम कंडवरारुं ऊर्मिला उन्निये मरक्कान मनोज के जयन कोलोते तंबुराट्टियाई मिकच्च प्रकटनमान ऊर्मिला उन्नि सर्गत्तिल काळ्चवेच्चत प्रायत्तिन्टे इरट्टियिलधिकं पक्वत आवश्यमायिरुन्न वेषत्तोड तिकच्चु नीति पुलर्त्तिक्कोंडु तन्नेयायिरुन्नु ऊर्मिला उन्नियुडे प्रकटनम തുടർന്നും നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ഊർമിള ഉണ്ണി അവതരിപ്പിച്ചു സഹനടിയായും അമ്മ നടിയായും ഒക്കെ തിളങ്ങുന്ന താരം ഇപ്പോഴും അഭിനയ നൃത്ത ലോകത്ത് സജീവമാണ് സോഷ്യൽ മീഡിയയിലും ഇടക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം ഊർമിള പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ ഊർമിളയുടെ ഏറ്റവും പുതിയ അഭിമുഖം ശ്രദ്ധ നേടുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഓരോ താരങ്ങൾക്കും ഒപ്പമുള്ള മറക്കാനാവാത്ത അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് താരം മമ്മൂട്ടിയെ തനിക്ക് പേടിയാണെന്നും പേര് കേൾക്കുമ്പോൾ ഞെട്ടൽ വരുമെന്നും ഒക്കെയാണ് നടി പറയുന്നത് മനോജ് കെ ജയൻ എന്നെ അമ്മേ അനുപമേ എന്നാണ് വിളിക്കുന്നത് അനുപമയായ അമ്മ എന്നാണ് അതിനർത്ഥം അത്രയും സുന്ദരിയായ അമ്മ എന്നൊക്കെയാണ് അർത്ഥം മനോജിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുക സർഗത്തിൽ അഭിനയിക്കുമ്പോൾ മുതലുള്ളതാണ് ആ വിളി എനിക്ക് എന്തൊരു ഓമനത്തമായിരുന്നു അവരോടൊക്കെ എന്നാണ് ഊർമിള ഉണ്ണി പറഞ്ഞത് രണ്ടാമതായി കൊച്ചിൻ ഹനീഫയെ കുറിച്ചായിരുന്നു ചോദ്യം സെറ്റിൽ താൻ തമാശകൾ പറഞ്ഞാൽ ഹനീഫിക്ക ഇത വിലക്കുമെന്നാണ് ഊർമിള ഉണ്ണി പറഞ്ഞത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ ഞങ്ങളെ പോലെ ഓരോരുത്തരുണ്ട് ഊർമിള തമ്പുരാട്ടി ഇങ്ങനെയൊന്നും പറയരുത് കാര്യം ഗൗരവമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി വെറുതെ തമാശ പറഞ്ഞ ചളമാക്കരുത് എന്ന് പറയും അതാണ് കൊച്ചിൻ ഹനീഫയെ കുറിച്ചുള്ള ഓർമ്മയെന്ന് ഊർമിള പറഞ്ഞത് അടുത്തത് മമ്മൂട്ടിയെ കുറിച്ചായിരുന്നു ആ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ഞെട്ടൽ വരുമെന്നാണ് നടി പറഞ്ഞത് മമ്മൂട്ടിയും ഞാനും മൂന്ന് നാല് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ വളരെ ചെറിയ ഭാഗങ്ങളേ ഉണ്ടാവാറുള്ളൂ മമ്മൂക്ക എന്തെങ്കിലും ചോദിച്ചാൽ അതിനെ മറുപടി നൽകുക എന്നത് മാത്രമാണ് അല്ലാതെ വലിയ ഡയലോഗുകളോ ഒന്നും ഉണ്ടാവാറില്ല എന്നാലും അതുപോലും അഭിനയിക്കാൻ വരുമ്പോൾ വെറുതെ പേടി തോന്നും ആദ്യമായി ഞങ്ങൾ അഭിനയിച്ച സിനിമയിൽ വന്ന് കയറിയപ്പോൾ തന്നെ എന്നോട് ടൈമിംഗ് തെറ്റിക്കരുത് കേട്ടോ എനിക്ക് ദേഷ്യം വരും എന്നാണ് പറഞ്ഞത് അഭിനയിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല ഡയലോഗ് പോലും അറിയില്ല അതിനിടെ ടൈമിംഗ് തെറ്റിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോൾ തന്നെ വിറ തുടങ്ങി മമ്മൂക്കയെ പറ്റി പറയുമ്പോൾ അതാണ് ഓർമ്മ വരിക എന്നാണ് നടി പറഞ്ഞത് നടൻ ദിലീപുമായുള്ള മറക്കാനാവാത്ത അനുഭവവും നടി പങ്കുവയ്ക്കുന്നുണ്ട് ദിലീപുമായി എനിക്ക് ആദ്യമായിട്ടുള്ള അനുഭവം പറയാം ഞാൻ ആദ്യമായി കാണുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് പോലുമില്ല ഒരു ഹോട്ടലിൽ വെച്ചാണ് കാണുന്നത് അന്ന് മോൾ കുഞ്ഞാണ് ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ടതിൽ സന്തോഷമെന്നൊക്കെ പറഞ്ഞു പിരിഞ്ഞു അതിനുശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞ ബില്ല് ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ദിലീപ് ബില്ല് കൊടുത്തു എന്നാണ് എനിക്ക് ഒരു പരിചയവും ഇല്ല അപ്പോഴാണ് പരിചയപ്പെടുന്നത് തന്നെ എന്നിട്ടും ഞങ്ങളുടെ ബില്ല് വരെ കൊടുത്തിട്ട് പോണമെങ്കിൽ എന്ത് മനസ്സാണ് അത് ഞാൻ ഞെട്ടിപ്പോയി അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര നല്ല മനസ്സാണ് എന്നാണ് ഊർമിള പറഞ്ഞത് 1988 ജി അരവിന്ദൻ സംവിധാനം ചെയ്ത മാറാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ ലോകത്തേക്ക് ഊർമിള ഉണ്ണി ചുവട് വയ്ക്കുന്നത് തൃശൂരിൽ മുദ്ര എന്ന പേരിൽ ഒരു നൃത്ത അക്കാദമി നടത്തുന്നുണ്ട് പാഞ്ചാലിക എന്ന ഒരു കവിതാ സമാഹാരവും സിനിമയുടെ കഥ സിനിമാ കഥ എന്ന പേരിൽ ഒരു സിനിമാ സാങ്കേതിക പുസ്തകവും താരത്തിൻ്റെതായി ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചു അതോടൊപ്പം തന്നെ റെയ്ന ഗ്രേവൽ എഴുതിയ ദി ബുക്ക് ഓഫ് ഗണേശ എന്ന പുസ്തകം മലയാളത്തിൽ ഗണപതി എന്ന പേരിൽ തർജ്ജമ ചെയ്തും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക